ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മനോഹരമായ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറുമായിട്ടാണ്. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഞാനൊരു വീടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീടിൻ്റെ കിച്ചണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. എന്നാൽ പിന്നെ നമുക്ക് കിച്ചൺ കാഴ്ചകളിലേക്ക് പോകാം. തടിയും ഗ്ലാസും യൂസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ഡോറാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഈ കിച്ചൺ ഡോറ് കാണാൻ. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ. മനോഹരമായിട്ടുള്ളതും വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇത്. അടുക്കളയുടെ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇൻവേർട്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം തന്നെ സ്റ്റോറേജ് സ്പേസസ് ഉള്ള ഒരു കിച്ചനാണ് ഇത്. മറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്താണ് ഇവിടെ കബോർഡ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ വീടൊക്കെ പണിയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അടുക്കള പാചകത്തിൽ വൈറ്റ് ആർട്ടിഫിഷ്യൽ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുക്കള പാചകത്തിൻ്റെ ഭിത്തിയോട് ചേർത്ത് ഒരു ചെറിയൊരു സ്പേസ് ഗ്ലാസ്, ഫ്ലവർ വേസ് എന്നിവ വെക്കാനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിജിയുടെ ഇലക്ട്രിക് ചിമ്മിനിയോടുകൂടിയുള്ള ഗ്യാസ് അടുപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം സ്റ്റോറേജ് സ്പേസസോടുകൂടിയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. കബോർഡിൻ്റെ പിടിയാണേലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കബോർഡാണ് ഇവിടെ. ഗ്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു കബോർഡുണ്ട്. സ്പൂണ് മറ്റു സാധനങ്ങളും ഒക്കെ ഇട്ട് വെക്കാനുള്ളൊരു നല്ലൊരു കബോർഡുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കബോർഡാണ്. ഈ ചെടി ഉറുമ്പിൻ്റെ ശല്യമൊന്നുമില്ലാതെ വേസ്റ്റ് ഒന്നും പുറത്ത് കാണാതെ തന്നെ നല്ല രീതിയിൽ വേസ്റ്റ് ഇടാനുള്ളൊരു ബക്കറ്റോട് കൂടിയുള്ളൊരു കബോർഡ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ അടുക്കളയിലേക്ക് പോകാം. ഈ അടുക്കളയിലാണ് വിറകടുപ്പൊക്കെ ഉള്ളത്. ആലുവ അടുപ്പാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പുറത്ത് വർക്ക് ഏരിയ പണിയാനുള്ളൊരു സ്പേസ് കൂടെ ഇവിടെ ഇട്ടിട്ടുണ്ട്.
ഈ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.